വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. ഇന്നത്തെ വിഭവം എന്താണെന്ന് മനസ്സിലായോ? ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെജിറ്റേറിയൻകാർക്കുള്ള സ്പെഷ്യൽ ഡിഷ് ഞാൻ കൊണ്ടുവരുമെന്ന്. അവർക്ക് വേണ്ടിയുള്ളതാണിത്. ഇത് കഴിക്കുമ്പോൾ നല്ല ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലെറ്റ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഈ ചിക്കൻ്റെ ഡിഷുകൾ ഇട്ട് കേട്ടപ്പോൾ പലരും പറഞ്ഞു, ചേച്ചി ഞങ്ങൾ നോൺ വെജ് അല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് തന്നൂടെ. അതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻകാർക്കെന്ന് എടുത്തു പറഞ്ഞത്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. അത് കുതിർന്ന് വരുമ്പോൾ നല്ല വെയിറ്റ് കൂടുതൽ കാണും. അത് കുതിക്കുമ്പോൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. ആ കുതിക്കുന്ന വെള്ളത്തിൽ ലേശം ഉപ്പ് കൂടി ഇട്ട് വേണം കുതിർക്കാൻ, കാരണം സോയ ചങ്ക്സിൽ ഉപ്പ് പിടിക്കാൻ ടൈം എടുക്കും. അങ്ങനെ ഉപ്പിട്ട് കുതിർത്ത് നല്ലതുപോലെ പിഴിയണം. 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വേണം ലാസ്റ്റിൽ പിഴിഞ്ഞു വെക്കാൻ. ഉച്ചരെങ്കിലും വെള്ളമയമുണ്ടെങ്കിൽ നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ലതുപോലെ പിഴിയണമെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒരു ചവർ പോലെ കിടക്കുന്ന പരുവം അങ്ങനെ പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പരുവം കണ്ടോ, ഇങ്ങനെ കിടക്കണം. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇത് അടിച്ചെടുക്കുമ്പോൾ മിക്സി ഒത്തിരി അങ്ങ് 1, 2, 3 ഇങ്ങനെ കൂടുതൽ ഫാസ്റ്റിലിട്ട് അടിക്കേണ്ട. നമ്മൾ ചമ്മന്തി അരിക്കുന്നത് പോലെ ഇച്ചിരി അടിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. നമുക്ക് വേണ്ട സാധനങ്ങൾ: സവാളയുള്ളി കൊത്തി അരിഞ്ഞത് ഒരു വലുത് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, അതൊരു വലിയ കഷ്ണം കൊത്തി അരിഞ്ഞത്. പച്ചമുളക്, ഇത് എരി കൂടുതലുള്ള അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എരി നിങ്ങളുടെ പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് കറിവേപ്പില, അത് 2 ദണ്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിടണം. പിന്നെ വേണ്ടത് ബ്രെഡിൻ്റെ പൊടി, ബ്രെഡ് പൊടി അല്ലെങ്കിൽ റസ്ക് പൊടി. ഞാൻ റസ്ക് പൊടിയാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഉരുളക്കിഴങ്ങ് അത് നമുക്ക് 3 എണ്ണം പുഴുങ്ങിയെടുക്കണം. പിന്നെ മുട്ടയുടെ വെള്ള അത് 3 എണ്ണം, പിന്നെ എണ്ണ ആവശ്യത്തിന്. എന്താ, 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പൊടിച്ചെടുക്കണം. ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒത്തിരി അങ്ങ് ഉടങ്ങി പോവാതെ പൊടിച്ചെടുക്കാം. ഇത് ആ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുക. ഒത്തിരി പൊടിഞ്ഞിട്ടില്ല, ഇടയ്ക്ക് ഇച്ചിരി കഷ്ണങ്ങളും ഉണ്ട്, അങ്ങനെ വേണം. സോ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ദലേശം എണ്ണ കടായി വെച്ചത് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദേ ഉള്ളിയും എല്ലാം പച്ചമണം മാറി, ഇഞ്ചിയൊക്കെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ സോയ ചങ്ക്സ് കുതുക്കാൻ നേരം ഇട്ടായിരുന്നു, അപ്പോൾ അതേ മനസ്സിലാക്കി അതനുസരിച്ച് ഇടാവൂ. നമുക്ക് പിന്നെ മസാല ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉപ്പ് കുറവാണ് ചേർക്കാം, കുഴപ്പമില്ല. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ആ മസാലക്കകത്ത് ഇളക്കി നമുക്ക് യോജിപ്പിക്കണം. നല്ലതുപോലെ ഇപ്പം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3-4 മിനിറ്റ്
ഇത് ചെറു തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ മസാലയില് പിടിച്ച് അതൊന്ന് നല്ലപോലെ വേവട്ടെ. ആ സോയാബീൻ സോയ ചങ്ക്സ് നല്ലപോലെ ഒന്ന് വേവട്ടെ. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ കൂടെ ആവി വന്നു കഴിഞ്ഞു, പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വേറെ ഒരു പാത്രത്തിലോട്ടാക്കണം. ദേ ഇതിപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെച്ചത് തണുത്തിട്ടുണ്ട്, ഒരു ഇളം ചൂട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ യോജിപ്പിക്കണം എല്ലാം കൂടി ഇട്ടും. ഇനി മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലെടുത്ത് മാറ്റി. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി നമുക്ക് കട്ട്ലറ്റിന് പിടിക്കാം. കുഞ്ഞൊരു ഉണ്ട എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടണം, ഒത്തിരി വലുത് വേണ്ട. എന്നിട്ട് കൈവെള്ളയെ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കണം. പൊട്ടിപ്പോവരുത്, പൊട്ടിപ്പോയെങ്കിൽ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് നേരെയാക്കിയാൽ മതി. ഇനി ഇത് ദേ മുട്ടയുടെ വെള്ളയിലോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മുക്കണം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് പൊടിക്കകത്ത്, എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നല്ലതുപോലെ, ഞാൻ റസ്ക് പൊടിയാണ് എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് നല്ലതുപോലെ ഇട്ട് കോട്ട് ചെയ്യണം. പൊടിയത്തില്ല, സാവധാനം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടി വെച്ചതിന് ശേഷം എണ്ണയിട്ട് ചൂടാക്കി പറക്കിയിടാം. അല്ല, ഓരോന്നോരോന്ന് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടാൻ ഇരുന്നാൽ നമുക്ക് പറ്റത്തില്ല, അത് ഫാസ്റ്റല്ല. ആദ്യം കുറച്ച് ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോ റസ്ക് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്കിനി ഇതിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും ഇടാം. ഞാൻ ഇങ്ങനെ സ്പൂൺ ഇടുന്നത് കയ്യിലൊന്ന് എണ്ണ തെറിച്ച് വീഴാതിരിക്കാനാ, അതാ കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഇങ്ങനെ എളുപ്പം അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൽ എത്രയും കൊള്ളുമോ അത്രയും ഇടാം. ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിയാതെ ഇങ്ങനെ തിരിച്ചിടാം ഓരോന്നും. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി. അധിക സമയമൊന്നും വേണ്ട വേവാൻ, കാരണം ഓൾറെഡി നമ്മൾ ആ മസാലയിൽ ഇട്ടൊന്ന് വേവിച്ചല്ലേ എടുത്തേ. അപ്പോൾ ഇത് അധികം എണ്ണ ഒന്നും ആയിട്ടില്ല, ഒട്ടും പൊടിഞ്ഞും പോയിട്ടില്ല. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലെറ്റാണ്. ഇപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയാൽ സെയിം ചിക്കൻ്റെയോ അല്ലെങ്കിൽ ബീഫിൻ്റെയോ ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലെറ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. എനിക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കാം. ഈ കട്ട്ലറ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.